പക്ഷെ അത് അതിനകത്തൊരു അതിനകത്തൊരു വ്യത്യസ്തമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ നമുക്കിപ്പോൾ പറയുന്നത് ഞാൻ ആ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കാം. പേഴ്സണൽ സ്റ്റാഫ് ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് 7 മണിക്ക് മരുന്ന് കഴിക്കണം. ഈ മരുന്ന് കഴിക്കുന്ന വെച്ചാൽ അദ്ദേഹം മന്ത്രിക്ക് ഒരിക്കലും ഭാര്യയും മക്കളെയും കൊണ്ട് കൂടെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള മന്ത്രിക്ക് കാസർഗോഡ് മറ്റേ പരിപാടി കണ്ട് 7 മണിക്ക് മരുന്ന് കഴിക്കണമെങ്കിൽ ആ മരുന്ന് എടുത്ത് കൊടുക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് മന്ത്രിക്ക് വിശ്വാസമുള്ള കൃത്യമായിട്ട് ആൾ കൂടെ വേണം. അപ്പൊ അതിനാണ് സാധാരണഗതിയിൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയോഗിക്കുന്നത്. അതാണ് അതിന്റെ സത്യം. ആധിക്യമാണ് പ്രൈവറ്റ് സെക്രട്ടറി തൊട്ട് ഇങ്ങോട്ട് എല്ലാവരെയും നിയമിച്ചിരിക്കുകയാണല്ലോ. ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നതാണല്ലോ, മരുന്നെടുത്ത് കൊടുക്കുന്ന പെൻഷൻ. അതെ അതെ, കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ഒരു 25 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ 17 പേരും സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും. ബാക്കിയുള്ള ആളുകൾ മാത്രം വേണം പാർട്ടികൾ. കണക്ക് വായിക്കണോ? മുമ്പൊരു ചർച്ചയിൽ കണക്ക് വായിച്ചാണ് എവിടെയാണ് ഇത്രയും സർക്കാർ ഉദ്യോഗസ്ഥർ? 25 പേരുണ്ടെങ്കിൽ 18, 19, 20 ഒക്കെ ഇങ്ങനെ എടുക്കുന്നവരാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ കുറവാണ്. അല്ല അത് തീർച്ചയായിട്ടും അതിൽ 25 ഇത്തവണ LDF വന്നപ്പോൾ അതിന് മുമ്പ് 30, 32. 25 തന്നെ മുഖ്യമന്ത്രിക്കാണെങ്കിൽ അതിലേറെ ഉണ്ട്. അവിടെ പെൻഷൻ ഇല്ലാത്ത ആളുകൾക്ക് കൂടി ഒന്നാം പിണറായി സർക്കാർ അവസാനിപ്പിച്ചപ്പോൾ പെൻഷൻ കിട്ടത്തക്ക വിധം ചട്ടങ്ങൾ ഭേദഗതിയെ ഉത്തരവുകൾ ഇറക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് വിചിത്രമായ വാദമാണ് കേട്ടോ. ഒരു മന്ത്രിക്ക് സമയത്ത് മരുന്നെടുത്ത് കൊടുക്കാൻ ഒരാളെ നിയോഗിച്ച് 2 വർഷം കഴിയുമ്പോൾ ആജീവനാന്ത അയാളുടെ പെൻഷൻ കേരളം പേരണമെന്നുള്ളത് ഇവർക്ക് കൈയും കാലം ഒന്നും അനങ്ങില്ലേ? അല്ല അത് ബാക്കിയെല്ലാം കുത്തിത്തിരിപ്പിനും തല നല്ലതായിട്ട് വർക്ക് ചെയ്യുമല്ലോ. അല്ല അല്ല, കഴിഞ്ഞ 1957 മുതൽ നമ്മളിവിടെ കാണുന്ന കാര്യമാണ്. അല്ല അതാണ് നിർത്തണമെന്ന് പറയുന്നത്, ഒരിക്കലും അതാണ് നിർത്തണമെന്ന് പറയുന്നത്. കേരളത്തിൽ ഓരോ പൗരന്റെയും ആളോഹരി കടം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ നിയോഗിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ സൗകര്യമില്ലെന്നേ. അതിനുള്ള പണം ഭരണത്തിൽ വന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ കൂടി തീരുമാനിക്കണം. ഭരണത്തിൽ വരുന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ കൂടി തീരുമാനിക്കണം. അവർ ജനങ്ങളെല്ലാം തീരുമാനിപ്പിക്കണം ശേഷം ഇമാതിരി പണി ഇവിടെ നടക്കില്ല എന്ന്. അല്ല ജനം എന്തുകൊണ്ടാണ് ഇപ്പൊ കണ്ടില്ലേ, ഒരു നേതാവിനെ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിയമനം കൊടുത്തിരിക്കുകയാണ്, സർക്കാർ മിഷന്റെ കോർഡിനേറ്റർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ നിയമനം. അല്ല അത് അത് കേട്ടപ്പോൾ ഞാൻ ഞാൻ തിരിച്ചുപോയി. കാരണം അവർ MP 25,000 പെൻഷൻ മേടിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അവർ അതിനും ഒരു അധ്യാപികയായിരുന്നു. പക്ഷെ ഇത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഗവൺമെന്റിന് വീണ്ടും തുടരാൻ കാരണം എന്താ? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഈ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതും ഇവർ ശമ്പളം വാങ്ങിക്കുന്നതെല്ലാം ജനങ്ങൾക്ക് അറിയാം. പക്ഷെ ജനങ്ങൾ ഓപ്പ് ചെയ്തു, കുഴപ്പമില്ല ഞങ്ങൾക്ക്, ഞങ്ങൾ ഈ സർക്കാർ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടി ഒരു അടുത്ത തരത്തിൽ ഒരു പാർട്ടി മുന്നോട്ട് വെക്കട്ടെ, ഞങ്ങൾ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കില്ല. ഞങ്ങൾ അതെ, അപ്പൊ അത് ഞാൻ അതിനകത്ത് പിന്നെ വരാം. ഞങ്ങൾ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കില്ല എന്ന് പറഞ്ഞ ഒരു പാർട്ടി തങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറയട്ടെ. CPM കോൺഗ്രസ്സോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഇലക്ഷൻ രാഷ്ട്രീയ പാർട്ടി പേരേണ്ടത് കേരളമാണോ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് വലിയ തുക ശമ്പളം പറ്റുന്നവർ, അവർക്കൊക്കെ അതെല്ലാം സാധാരണക്കാരന് ഈ എന്താണ് ഈ വിഷുക്കാലത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് വലിയ നേട്ടമായി സാധാരണ കൊടുക്കുന്നതാണ്. ഓരോ സർക്കാരുകൾ പ്രഖ്യാപിക്കുന്നതാണ് ഇവർ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് വലിയ നേട്ടമായി കൊട്ടിഘോഷിക്കുന്ന ആളുകൾ ഈ നാട്ടുകാരുടെ പോക്കറ്റിൽ നിന്ന് നികുതിപ്പണം എടുത്ത് അവർക്ക് വേണ്ടപ്പെട്ടവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നുണ്ടെന്ന് കൂടി ജനങ്ങൾ അറിയണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.